സാമൂഹ്യ സാമ്പത്തിക പരിഗണനകൾ കൂടാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും യൂറോപ്യൻ നിലവാരത്തിലുള്ള ആധുനിക ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തനം ആരംഭിച്ച ലോർഡ്സ് ഇന്ന് ഒരു വ്യാഴവട്ടത്തിനപ്പുറം അതിന്റെ സ്ഥാപക ലക്ഷ്യങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വെരിക്കോസ് വെയിനിന് പിൻഹോൾ സർജറി എന്ന അതിനൂതന മാർഗമാണ് ലോർഡ്സ് ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു ദിവസത്തെ പോലും ആശുപത്രിവാസം വേണ്ടാത്ത ഈ അത്യാധുനിക ചികിത്സ കുറഞ്ഞ ചിലവിൽ ലോർഡ്സിൽ ലഭ്യമാണ്. പൈൽസിന് വേദനരഹിതമായ സ്റ്റേപ്പിൾ ശസ്ത്രക്രിയയും വയറിലെ അസുഖങ്ങൾക്ക് പാടുകൾ ഇല്ലാത്ത സിംഗിൾ പോർട്ട് ശസ്ത്രക്രിയയും ലോർഡ്സിൽ ലഭ്യമാണ്. ഹെർണിയ പോലെയുള്ള ഉദരരോഗങ്ങൾക്കും ഫിസ്റ്റുലയ്ക്കും ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സെന്റർ ലോർഡ്സ് ആശുപത്രിയാണ്. പാടുകളോ രക്തനഷ്ടമോ ഇല്ലാതെ തൈറോയ്ഡ് ശസ്ത്രക്രിയയും ഡയബറ്റിക് പാദരോഗ വിഭാഗവും ലോർഡ്സിൽ വിദഗ്ധമായി നിർവഹിക്കപ്പെടുന്നു. നമസ്കാരം, ലോർഡ്സ് മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമിതവണ്ണം ഒരു സമഗ്ര ആരോഗ്യ പ്രശ്നമായി മാറുന്നതായി IMA സൂചിപ്പിച്ചു. ഇന്ത്യയിൽ കൗമാരക്കാരിൽ ഉൾപ്പെടെ അമിതവണ്ണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് റിപ്പോർട്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ന് പലവിധ രോഗങ്ങളുടെയും പ്രധാന കാരണമാണ് ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി. ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല രോഗങ്ങളും പൊണ്ണത്തടിയുടെ അനന്തരഫലങ്ങളാണ്. നിൽക്കുവാനോ ഇരിക്കുവാനോ പോലും വിഷമിക്കുന്നവർ, ശരീരഭാരം ഒരു തീരാ തലവേദനയായവർ, ഹാർട്ട് അറ്റാക്ക് മുതൽ പ്രമേഹം വരെയുള്ള ഒട്ടുമിക്ക രോഗങ്ങളും പൊണ്ണത്തടിയുടെ സംഭാവനകളാണ്. പൊണ്ണത്തടി കുറയ്ക്കുവാൻ വ്യായാമവും യോഗയും ഉൾപ്പെടെ നിരവധി മാർഗങ്ങളുണ്ട്. ഇവയെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടവർക്കാണ് സ്ലീവ് ഗ്യാസ്റ്റെക്കമി അഥവാ ബാരിയാട്രിക് സർജറി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ ഈ രോഗം സുഖപ്പെടുത്തുവാൻ സാധിക്കും. വിസ്മയകരമായ പരിവർത്തനമാണ് ഈ ശസ്ത്രക്രിയ ഒരു രോഗിയിൽ ഉണ്ടാക്കുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI ഒരു പരിധിയിൽ കവിഞ്ഞാൽ പിന്നെ ശസ്ത്രക്രിയ എന്ന ഏക പരിഹാരമാണ് പൊണ്ണത്തടിക്ക് ലോകവ്യാപകമായി നിർദ്ദേശിക്കപ്പെടുന്നത്. അത്യന്തം ലളിതമെങ്കിലും സങ്കീർണമായ ശസ്ത്രക്രിയ ഉപകരണങ്ങളും കഴിവുറ്റ സർജനും ഈ ചികിത്സാവിധിക്ക് അത്യന്താപേക്ഷിതമാണ്. കീഹോൾ രീതിയിൽ ചെയ്യുന്നതിനാൽ ദീർഘനാളത്തെ ആശുപത്രിവാസമോ അനുബന്ധ ചിലവുകളോ ഇല്ല എന്നതും ബാരിയാട്രിക് സർജറിയുടെ പ്രത്യേകതകളാണ്. തികച്ചും വേദനാരഹിതമായ ഈ ചികിത്സയിലൂടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഒബിസിറ്റി എന്ന മാരകരോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. ലോകപ്രസിദ്ധ സർജൻ ഡോക്ടർ KP ഹരിദാസിന്റെ കീഴിൽ 2000 ലോർഡ്സ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിന്റെ സർജറി എന്നറിയപ്പെടുന്ന കീഹോൾ സർജറിയിലേക്ക് കൂടിയാണ് കേരളം അന്ന് ചുവടുവെച്ചത്. അമിതവണ്ണമാണ് ഇന്നത്തെ ചർച്ചാവിഷയം. ലോകമെമ്പാടും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരാരോഗ്യ പ്രശ്നം അമിതവണ്ണം തന്നെയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലോർഡ്സ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വാക്ക്. ലോർഡ്സ് ഹോസ്പിറ്റൽ ആനേറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെയുള്ള നൂതനമായ മിനിമലി ഇൻവേസീവ് സർജറിയെക്കുറിച്ച് ആണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒബീസിറ്റിക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് സർജറികൾ, ഏറ്റവും നൂതനമായ രണ്ട് സർജറികൾ, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന രണ്ട് സർജറികൾ, ഒന്ന് സ്ലീവ് ഗ്യാസ്ട്രക്ടമി, മറ്റൊന്ന് മിനി ഗ്യാസ്ട്രിക് ബൈപാസ്. അതായത് BMI 45 താഴെ ഉള്ളവർക്ക് സ്ലീവ് ഗ്യാസ്ട്രക്ടമിയും അതിനു മുകളിൽ വരുന്നവർക്ക് മിനി ഗ്യാസ്ട്രിക് ബൈപാസ്, അത് ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുന്നു. മറ്റൊന്ന് വേരിക്കോസ് വെയിൻസിന് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഓപ്പൺ സർജറിക്ക് പകരം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസറിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന
റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഒരു ചെറിയ നീഡിൽ ഹോളിലൂടെ ചെയ്യാൻ പറ്റുന്ന ഈ പ്രൊസീജിയർ, അത് ലോർഡ്സ് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ റെക്കറൻസിനുള്ള ചാൻസ് വളരെ കുറവാണ്, ഒരു പക്ഷേ ഒരു ലെസ് ദാൻ 3% എന്ന് പറയാം. റെക്കറൻസ് വന്നാൽ തന്നെ അതിനെ ഇഞ്ചെക്റ്റ് ചെയ്തും പെർഫറേറ്റർ എന്ന് പറയുന്ന മുട്ടിന് താഴെയുള്ള വെയിനെ കെട്ടിയും പൂർണ്ണ സുഖം കിട്ടുന്നതിന് സാധിക്കുന്നു. മറ്റൊന്ന് പൈൽസിന് ഉള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള പുറമേ മുറിവ് കാണാത്ത വേദനരഹിതമായ സ്റ്റേപ്പിൾ സർജറി, MIPH, മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ഫോർ ഹെമറോയിഡ്സ്, അതാണ് മറ്റൊരു സർജറി. ലോർഡ്സിൽ നിരന്തരമായി ചെയ്യുന്ന ഒരു സർജറിയും ലോർഡ്സ് ഹോസ്പിറ്റൽ മിനിമലി ഇൻവേസീവ് സർജറി പൈൽസിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്ററും കൂടിയാണ്. മറ്റൊന്നാണ് ഫിസ്റ്റുല. സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു രോഗമാണ് പൈൽസും ഫിഷറും ഫിസ്റ്റുലയും. ഫിസ്റ്റുലയ്ക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സർജറി കൊണ്ട് വളരെയധികം റെക്കറൻസ് റേറ്റ് രണ്ടാമതും മൂന്നാമതും വരുന്ന ഒരവസ്ഥയുണ്ട്. അതിനുള്ള എൻഡോസ്കോപ്പ് വഴി ചെയ്യുന്ന വാഫ്റ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ, വീഡിയോ അസിസ്റ്റഡ് വേനൽ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റ്, അത് ലോർഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഒരു പോർട്ടിലൂടെ ചെന്നിട്ട് സിംഗിൾ പോർട്ട് ലാപ്രോസ്കോപ്പിക് സർജറി, സിൽസ് എന്ന് പറയുന്ന സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി, സ്കാർ തീരെ പാടില്ല എന്ന് കരുതുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു ഡാൻസർക്ക് ഉദാഹരണത്തിന് അപ്പൻഡിക്സ് എടുക്കണം അല്ലെങ്കിൽ പിത്തസഞ്ചി എടുക്കണം, സിംഗിൾ പോർട്ട് എന്ന് പറയുന്ന അപ്രോച്ചിലൂടെ ടെക്നിക്കിലൂടെ ചെയ്യുന്ന സർജറി ലോർഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സിൽസ്, സിംഗിൾ പോർട്ട് സർജറി.
പിന്നെ എല്ലാ തരം ഹെർണിയാസും, ഇൻഗ്വൈനലാകട്ടെ, ഗ്രോയിനിലുള്ള ഹെർണിയാസ്, അബ്ഡോമിൽ ഹെർണിയാസ്, പല ഓപ്പൺ സർജറി കഴിഞ്ഞിട്ട് വരുന്ന ഹെർണിയാസ്, അംബിലിക്കൽ ഹെർണിയാസ്, എല്ലാ തരം ഹെർണിയയും ഇൻറ്റേണലായാലും എക്സ്റ്റേണലായാലും ഉള്ള ഹെർണിയയ്ക്ക് ലാപ്രോസ്കോപ്പി വഴി ഉള്ള പരിഹാര മാർഗങ്ങൾ. ഇതുകൂടാതെ മറ്റ് സ്പെഷ്യാലിറ്റീസിൽ ഓർത്തോപീഡിക്സിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സെൻ്ററാണ് ലോർഡ്സ്. എല്ലാത്തരം ആർത്രോസ്കോപ്പിക് സർജറികളും, ഉദാഹരണത്തിന് എ സി എൽ, പി സി എൽ, അങ്ങനെ തുടങ്ങി മെനിസ്കസ്, എല്ലാത്തിനും ആർത്രോസ്കോപ്പിയിലൂടെ പരിഹാരം കാണുന്ന ഒരു സെൻ്ററാണ് ലോർഡ്സ്. അതുകൂടാതെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ പലതും. ഗൈനക്കോളജിയിൽ ലാപ്രോസ്കോപ്പിക് സർജറി വഴി ടോട്ടൽ ഹിസ്റ്ററക്ടമി, ഓവിയറിൻ ട്യൂമേഴ്സിനെ റിമൂവ് ചെയ്യുന്നു, സിസ്റ്റുകളെ റിമൂവ് ചെയ്യുന്നു, മറ്റ് ചികിത്സാ മാർഗങ്ങളെല്ലാം ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുന്നു. മറ്റൊന്ന് ഇ എൻ ടിയിൽ ഫെസ് എന്ന് പറയുന്ന സൈനസ് സർജറി, അങ്ങനെയുള്ള അഡ്വാൻസ് സർജറികളൊക്കെ. ഇതൊക്കെ ലോർഡ്സിൻ്റെ പ്രത്യേകതകളിൽ പെടുന്നു. ഞാനിന്ന് പറയാൻ, ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രോഗം, ഒരു കാലത്ത് രോഗമെന്ന് പറയാതെ അഭിമാനമായിട്ട് കാശുള്ളവൻ കരുതിയിരുന്ന ഒരു മാരക രോഗമെന്ന് നാം ഇന്ന് വിശേഷിപ്പിക്കുന്ന അമിതവണ്ണത്തെക്കുറിച്ചാണ്. അമിതവണ്ണം ഒരു മാരക രോഗം തന്നെയാണ്, സംശയമില്ല. അത് ഇന്ന് ലോകമെമ്പാടും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകമെമ്പാടും എടുത്താൽ ഒരു 300 മില്യൺ ആൾക്കാരെങ്കിലും ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഓവർ ഈറ്റിംഗ്, അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതും എക്സസൈസ് ഇല്ലാത്ത ഒരവസ്ഥയുമാണ് പ്രധാന കാരണങ്ങൾ. സെഡൻട്രി ലൈഫ്, പിന്നെ ഇന്നത്തെ കാലത്തെ ആഹാര രീതികൾ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ലൈഫ് സ്റ്റൈൽ. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ അപകടങ്ങൾ എന്താന്ന് വെച്ചാൽ, ടൈപ്പ് 2 ഡയബറ്റീസ്, കാരണം ഒബീസിറ്റി ഉള്ളവരിൽ ഫാറ്റ് ഇൻസുലിനെ ആക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് വഴി ഡയബറ്റീസ് വരുന്നു, ബ്ലഡ് പ്രഷർ വരുന്നു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടേ മതിയാവും. മറ്റൊന്ന്, ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത ഒരു ഡോക്ടർ, 24 വയസ്സായി, MBBS കഴിഞ്ഞ ഡോക്ടർ, 134 കിലോ വെയ്റ്റ്, നടക്കാൻ പ്രയാസം, രാത്രി ഉറങ്ങാൻ പ്രയാസം, സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, വെയ്റ്റ് കൊണ്ട് ഒരു 25 അടി നടക്കുമ്പോൾ ശ്വാസം മുട്ട് വരും, ആ ഒരവസ്ഥ. ഒരുപക്ഷെ ഒരു കല്യാണം ആലോചിച്ച് ചെന്നാൽ നടക്കാത്ത ഒരവസ്ഥ. മറ്റൊരു പേരൻറ്റ് കുറച്ച് വർഷം മുമ്പ് വന്ന് പറഞ്ഞതാണ്, മകന് കല്യാണം ആലോചിക്കുന്നു, കല്യാണം നടക്കുന്നില്ല, അമിതവണ്ണം കൊണ്ടാണ്, അതാണ് കാരണം എന്ന് പറയുന്ന ഒരവസ്ഥ. അങ്ങനെ സ്ലീപ്പ് അപ്നിയ, ശ്വാസം മുട്ട് ഉണ്ടാകുന്നു, ഉറക്കത്തിൽ അമിതമായിട്ട് കൂർഗം വലിക്കുന്നു, ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകുന്നു, വേരിക്കോസ് പെയിൻസ് ഉണ്ടാകുന്നു, സ്കിൻ ഡിസീസസ് ഉണ്ടാകുന്നു. എല്ലാ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റത്തെയും ഓർഗനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ഒബീസിറ്റി അഥവാ അമിതവണ്ണം. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ സ്ഥിതി എന്താണ് അമിതവണ്ണം? ലോകത്ത് ഏറ്റവും കൂടുതൽ അമിതവണ്ണമുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏതാണ്ട് ഒരു 30%, മൂന്നിലൊരാൾ അമിതവണ്ണം ഉള്ള ഒരു രാജ്യം അമേരിക്കയാണ്. യൂറോപ്പിലെ അവസ്ഥ, 5ൽ ഒരാൾ അമിതവണ്ണമുള്ള ആളാണ്. ചൈനയിലെ സ്ഥിതി മോശമല്ല, അമിതവണ്ണക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ സ്ഥിതിയും അതുപോലെ തന്നെ, ഏതാണ്ട് ഒരു 60 മില്യൺ ആൾക്കാരെങ്കിലും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. നമ്മുടെ 120 കോടി ആൾക്കാരിൽ ഒരു 120 മില്യൺ ആൾക്കാരെങ്കിലും ഓവർ വെയ്റ്റും അമിതവണ്ണവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അതിലൊരു പകുതി ഓവർ വെയ്റ്റും പകുതി ഒബീസിറ്റിയുമായി കണക്കാക്കിയാൽ ഇന്ത്യയിലൊരു 60 മില്യൺ ആൾക്കാരെങ്കിലും
ഒബീസിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇതുകൊണ്ടുള്ള ദേശത്തിന് ഉള്ള നഷ്ടങ്ങൾ, രോഗ ചികിത്സയ്ക്ക് വരുന്ന ചികിത്സാ ചിലവുകൾ, അതുകൊണ്ട് വരുന്ന ക്ലേശങ്ങൾ, ജോലി ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ, ഇതൊക്കെ കണക്കാക്കുമ്പോൾ ഇതിന് ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ ടോക്കിൻ്റെ പ്രധാന ലക്ഷ്യവും. ഇതിനുള്ള ചികിത്സാ മാർഗങ്ങൾ, ആദ്യമായിട്ട് ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് BMI ആണ്, BMIയിലൂടെയാണ്. മറ്റ് അബ്ഡോമിനൽ സർക്കംഫറൻസ്, വെയ്സ്റ്റ് ഹിപ്പ് റേഷ്യോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒബീസിറ്റി കണ്ടുപിടിക്കുന്ന ഏറ്റവും നിർണായകമായ ടെസ്റ്റ് BMI ആണ്. BMI എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇത് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് BMI 18.5 to 24.9 ആണ്. ഓർക്കാൻ വേണ്ടി 25 എന്ന് വെക്കാം. 18.5 to 25, 18 താഴെ അണ്ടർ വെയ്റ്റും 18.5 to 25 നോർമലും, 25 30 ഇടയ്ക്ക് BMI വന്നാൽ ഓവർ വെയ്റ്റും, BMI 30 കഴിഞ്ഞാൽ ഒബീസിറ്റിയും ആകുന്നു. BMI 40 കഴിയുമ്പോൾ നമ്മൾ മോർബിഡ് ഒബീസിറ്റി എന്നും 50 കഴിയുമ്പോൾ സൂപ്പർ ഒബീസ് എന്നും പറയുന്നു. BMI 40 കഴിഞ്ഞ ഒരാൾക്ക് ഇന്നത്തെ ചികിത്സാ രീതികൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. BMI 35 ആണെന്ന് ഉള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു കോ മോർബിഡിറ്റി കൂടി ഉണ്ടെങ്കിൽ, ബ്ലഡ് പ്രഷറോ ടൈപ്പ് 2 ഡയബറ്റിസോ ഹൈപ്പർ ലിപ്പിഡിയാമിയായോ ഉണ്ടെങ്കിൽ, 35 ആണെങ്കിൽ കൂടി സർജറി വേണ്ട ഒരാളാണ്. അതിന് താഴെയുള്ളവർക്ക് തീർച്ചയായിട്ടും മറ്റ് ചികിത്സാ മാർഗങ്ങൾ, അതായത് ഡയറ്റ്, എക്സസൈസ്, സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റ് കൺട്രോളും നല്ല എക്സസൈസും. എക്സസൈസ് എന്ന് പറയുമ്പോൾ വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ് തുടങ്ങിയ എക്സസൈസും ഒരു ന്യൂട്രിഷനിസ്റ്റിൻ്റെ സഹായത്തോടെ റെഗുലറായിട്ട് ഉള്ള ചെക്കപ്പും ഡയറ്റ് കൺട്രോളിലൂടെയും വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ചില ഡ്രഗ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വിശപ്പ് കുറയ്ക്കാനും കഴിക്കുന്ന ഫാറ്റ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യാതിരിക്കാനും ഉള്ള പല ഡ്രഗ്സും അവൈലബിൾ ആണെന്ന്. പക്ഷേ ലോങ് ടേം ആയിട്ട് ഈ ഡ്രഗ്സ് കൊടുക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ കൊടുത്താൽ തന്നെയും ഒരു ചുരുങ്ങിയ പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ അത് ഇഫക്റ്റീവ് ആകുന്നുള്ളൂ. അതുകൊണ്ട് ഡ്രഗ്സും അത്ര ഇഫക്റ്റീവ് അല്ല, അതിൻ്റെ സേഫ്റ്റിയും കുറവാണ്. അപ്പോൾ BMI 35 മുകളിൽ ഉള്ള ഒരാൾക്ക് കോമോർബിഡിറ്റി ഉണ്ടെങ്കിൽ സർജറി ആവശ്യം വരുന്നു. 40 മുകളിൽ തീർച്ചയായിട്ടും സർജറി ആവശ്യം വരുന്നു. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സർജിക്കൽ ടെക്നിക്സ്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന്, റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡ്, ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതിനുള്ള മാർഗം എന്താണ്? മറ്റൊന്ന്, മാൽ അബ്സോർപ്ഷൻ ഉണ്ടാക്കുക. അബ്സോർബ് ചെയ്യുന്ന ഇൻഡസ്ട്രീൻ്റെ ഏരിയ ഒന്ന് ബൈപ്പാസ്. ഈ രണ്ട് ടെക്നിക്കിലൂടെയാണ് സർജറി വിജയിക്കുന്നത്. അത് ചെയ്യുന്ന സർജിക്കൽ ടെക്നിക്സ് ഇന്ന് ലാപ്രോസ്കോപ്പിയിലൂടെയാണ് ചെയ്യുന്നത്. BMI 45 താഴെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവ് ഗ്യാസ്ട്രക്ടമി. ഈ വീഡിയോ ദൃശ്യത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റൊമക്കിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്. ഏതാണ്, 2/3 സൈസ് കുറയ്ക്കുന്നു, 1/3 ആയിട്ട് മാറുന്നു. ഒന്നും ഭയക്കാനില്ല. കാരണം സ്റ്റൊമക്കിനെ വലുതാക്കണമെന്ന് വെച്ചാൽ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്, കഴിക്കാം. ഒരാൾക്ക് വെയിറ്റ് കുറഞ്ഞു പോയാൽ വെയിറ്റ് കൂട്ടാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട്. ഹൈ എനർജിയുള്ള, കാലറീസുള്ള ചോക്ലേറ്റോ ചീസോ ഒക്കെ കഴിച്ചാൽ വെയിറ്റ് കൂടും. അതുകൊണ്ട് അങ്ങനെ ഭയക്കാനില്ല. വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഇരിക്കുന്നത് സ്റ്റൊമക്കിൻ്റെ ഫണ്ടസ് എന്ന് പറയുന്ന റീജിയനിലാണ്. അവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതും കൂടി മാറ്റപ്പെടുന്നത് കൊണ്ട് അധികം വിശപ്പ് തോന്നുന്നില്ല. നമ്മൾ ആഹാരം കഴിക്കുന്നതൊക്കെ പലപ്പോഴും ആഹാരം കഴിച്ച തൃപ്തി, അതായത് സറ്റൈറ്റി കിട്ടാനാണ്. അത് സ്റ്റൊമക്ക് ചെറുതാകുന്നത് കൊണ്ട് ആഹാരം കഴിക്കാനൊക്കുന്നില്ല, നമുക്ക് തൃപ്തി വരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയില്ല. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ ഒരു ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ തന്നെ തൃപ്തി വരുന്നു. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്താൽ മാത്രമേ
നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അമിതമായ ഫാറ്റ്, കൊഴുപ്പ്, അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് എനർജിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ് സ്ലീവ് ഗാസ്ട്രക്ടമി. അതിന് ബൈപ്പാസ് ഇല്ല, അതുകൊണ്ട് മറ്റ് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ഇല്ല. സേഫായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് സ്ലീവ് ഗാസ്ട്രക്ടമി. സ്ലീവ് ഗാസ്ട്രക്ടമി കഴിയുന്ന പലരിലും ഡയബറ്റീസ് ഉള്ളവർക്ക് പൂർണ്ണമായിട്ട് ഏതാണ്ട് 75% ആൾക്കാർക്ക് ഡയബറ്റീസ് മാറുന്നു. ബ്ലഡ് പ്രഷറിൻ്റെ ചികിത്സ വേണ്ടി വരുന്നില്ല, ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരുന്നില്ല, അവർ വളരെ ആക്റ്റീവാകുന്നു. ഈ സർജറി കഴിയുന്ന ആൾക്കാരെല്ലാം റിവ്യൂൻ ഒ പിയിൽ വരുമ്പോൾ വളരെ സന്തോഷവതികളും സന്തോഷവാന്മാരുമായിട്ടാണ് വരാറുള്ളത്. എന്തോ അവർക്കൊരു ബ്ലെസ്സിങ് കിട്ടിയ പോലെ, അനുഗ്രഹം കിട്ടിയ പോലുള്ള ഒരു അവസ്ഥയാണ് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നത്. മറ്റൊരു സർജറി, BMI 50 മുകളിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു സർജറി, മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ്, സ്റ്റൊമക്കിന് ചെറുതാക്കുന്നു. അതോടൊപ്പം തന്നെ മുകളിലുള്ള ഇൻറ്റസ്റ്റൈൻ, അപ്പർ ഇൻറ്റസ്റ്റൈൻ, ജജ്നം എന്ന് പറയുന്ന ഭാഗം ഒരു 120 to 160 സെൻറ്റിമീറ്റേഴ്സിനെ ബൈപ്പാസ് ചെയ്ത് സ്റ്റൊമക്കിനോട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഒരു 150 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റസ്റ്റൈനെ ഒന്ന് ബൈപ്പാസ് ചെയ്ത് വിടുന്നു. അവിടെ അത്രയും ഭാഗം ബൈപ്പാസ് ചെയ്യുമ്പോൾ ആഹാരം അബ്സോർബ് ചെയ്യുന്ന ഏരിയ കുറയുന്നു. അതുവഴി വളരെ ഫാസ്റ്റായിട്ട് തന്നെ വെയിറ്റ് ലോസ് കിട്ടുന്നു. ഇതിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ട് പറയാൻ വിട്ടുപോയത്, പലപ്പോഴും പോളിസിസ്റ്റിക് ഓവറി, സ്പേം കൗണ്ട് കുറവ്, ഇൻഫെർട്ടിലിറ്റി, സെക്ഷുവലായിട്ടുള്ള ഡിസ്ഫങ്ഷൻ, താല്പര്യമില്ലായ്മ, അങ്ങനെയുള്ള പല സംഗതികളുമുണ്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്യപ്പെടുകയാണ് ഈ സർജറിയിലൂടെ. ഈ സർജറിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പബ്ലിക്കിനുള്ള അവയർനെസ് കുറവാണ്. അത് മനസ്സിലാക്കിയാൽ, ഇല്ലെങ്കിൽ ഈ സർജറി കഴിഞ്ഞ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമിതവണ്ണമുള്ള ആൾക്കാർ ഈ സർജറിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നാട്ടിൻ്റെ ഒരു ആവശ്യമാണ്, രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്, നമ്മുടെ ഒരു ആവശ്യമാണ്. രോഗമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കാനും ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ജനതയെ കെട്ടിപ്പടുക്കാനും ഈ ഒരു സർജറിയിലൂടെ മാത്രമേ ഇന്ന് കഴിയുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ ഇതിന് ചികിത്സിക്കാനുള്ള മരുന്നുകളോ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളോ ഉണ്ടാകുന്നത് വരെ തീർച്ചയായിട്ടും ഈ സർജറിയിലൂടെ മാത്രമേ അമിതമായ വണ്ണമുള്ള 40 മുകളിലുള്ള ആൾക്കാരിൽ മറ്റു മാർഗങ്ങളില്ല. ഇത് തന്നെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സാ മാർഗം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അമിത വണ്ണത്തിനുള്ള എല്ലാ ചികിത്സാ മാർഗങ്ങളും ലോഡ്സിൽ അവൈലബിൾ ആണ്. എല്ലാ സാറ്റർഡേയും ആഫ്റ്റർനൂൺ 1 to 3 ഒബീസിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. ഒബീസിറ്റി ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആൾക്കാർ ലോഡ്സ് ഹോസ്പിറ്റലിൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് വൃന്ദ എന്ന് പേരുള്ള ഫ്രണ്ട് ഓഫീസ് മാനേജറോട് സംസാരിച്ചാൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരും. അപ്പോൾ ഒബീസിറ്റി ചികിത്സാ മാർഗങ്ങൾക്ക് ലോഡ്സ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.